ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മ മത്സ്യകൃഷിനെ കുറിച്ച് അറിയാൻ വേണ്ടി മണ്ണുത്തി അനൂപന്റെ അടുത്തേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനൂപന അക്വാകൾച്ചർ കോർഡിനേറ്റർ ആയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 13 വർഷം വർക്ക് ചെയ്ത ആളാണ്. അതേപോലെ തന്നെ ആളുടെ അടുത്തേക്ക് മത്സ്യകൃഷി എങ്ങനെ തുടങ്ങാം, എന്തൊക്കെ ചെയ്യേണ്ടത് അതിനെ കുറിച്ച് അറിയാനായിട്ട് ഇന്ന് നമ്മ വന്നിരിക്കണേ. എന്നെപോലെ തന്നെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് എറണാകുളത്ത് നിന്ന്. അപ്പൊ ആ ചേട്ടൻ അനൂപന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കും. അതായത് അത് നമ്മൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നേരെ നമുക്ക് വീഡിയോ. അപ്പോ എന്റെ പേര് അനൂപ്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. ഞാനിവിടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു 6-7 കൊല്ലം 7-8 കൊല്ലം അക്വാകൾച്ചർ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ്. നമ്മളിവിടെ ഒരു ഹാച്ചറി അല്ലെങ്കിൽ ഫാം മീനിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുണ്ട്. ആർക്കെങ്കിലൊക്കെ മത്സ്യ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടാം. ആ മത്സ്യ കുഞ്ഞുങ്ങളെ എങ്ങനെ ലാഭകരമായിട്ട് വളർത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ക്ലാസ് അല്ലെങ്കിൽ എങ്ങനെ വളർത്താം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഇദ്ദേഹം എറണാകുളത്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കുറച്ച് സംശയങ്ങളുണ്ട്, അദ്ദേഹത്തിനുള്ള ഒരു മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുളങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ ആ കുളങ്ങളെ എങ്ങനെ മീൻ വളർത്താം, ലാഭകരമായിട്ട് വളർത്താം, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും കേൾക്കാം, അപ്പൊ നമുക്ക് ആളുടെ സംശയങ്ങൾ കേൾക്കാം. എനിക്കൊരു 30 സെന്റ് സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു നാച്ചുറൽ പോണ്ടാണ് എനിക്ക് ചെയ്യേണ്ടത്. അപ്പൊ അതില് എത്ര വലിപ്പം ആദ്യം ചെയ്യേണ്ടത് നമുക്ക് കുളം കുഴിക്കുക എന്നുള്ളതാണ്. കുളം കുഴിക്കുമ്പോ എങ്ങനെയെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ചരിച്ചു വേണം കുളം കുഴിക്കാൻ. കുളം കുഴിക്കാൻ നേരെ ഇങ്ങനെ കുഴിക്കരുത്, ചരിച്ചു കുഴിക്കുക. അപ്പം ഇടിയില്ലേ കുളം, കുളം കുഴിക്കുന്ന ഭാഗത്തെ എല്ലാ മണ്ണുകളും നമ്മൾ ചുറ്റും ബണ്ട് നിർമ്മിക്കണം. ബണ്ട് നിർമ്മിക്കണം, അത് ചുറ്റോടിടുക മണ്ണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ കുളം ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതുപോലെ ബണ്ട് ഇട്ടോട്ട് വേണം കുളം നിർമ്മിക്കാൻ. അതുപോലെ സൈഡ് നെറ്റ് കവർ ചെയ്ത് കൊടുക്കുക. സൈഡ് നെറ്റ് കവർ ചെയ്യുന്നു. സൈഡ് നെറ്റ് കവർ ചെയ്തതിന് ശേഷം മേലെ നെറ്റ് ഇടണം. മനസ്സിലായില്ലേ? ഇത് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്യണം. വരാൽ കൃഷിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ സൈഡ് നെറ്റ് നല്ല ഹൈറ്റിൽ കൊടുക്കുക, ഈ ചാടി പോകാതിരിക്കാൻ. അതുപോലെ സൈഡ് നെറ്റ് മണ്ണിന്റെ അടിയിലേക്കും ചെയ്തു കൊടുക്കുക. അതിനുശേഷം മേലെ നെറ്റിടുക. നെറ്റിട്ടതിന് ശേഷം കുളം കുഴിക്കുമ്പോൾ കുളം കുളത്തിന്റെ വർക്ക് കഴിഞ്ഞല്ലോ, അതിനുശേഷം നമ്മൾ വെള്ളം ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കുമ്മായം ചേർക്കണം. മനസ്സിലായോ? അതൊരു സെന്റിലേക്ക് നമുക്ക് 2 കിലോ കുമ്മായം ചേർക്കണം ഒരു സെന്റിൽ. അപ്പൊ വെള്ളം തെളിയുന്നതാവും. പിന്നെ അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇപ്പോ ഈ പുളിരസം വേണമെങ്കിൽ, അതായത് pH ടെസ്റ്റ് ചെയ്യാം വെള്ളത്തിന്റെ pH ടെസ്റ്റ് ചെയ്തു. pH ന്യൂട്രൽ pH ആണ് എങ്കിൽ നമുക്ക് മീനുകളെ നിക്ഷേപിക്കാം. പുതിയ കുളക്കാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് pH നോക്കണതല്ല. വല, വലയുടെ കാര്യമാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞ് ബണ്ട് മീൻ ചാടി സേഫ് ആയിരിക്കണം. അപ്പൊ അതിന് ശേഷം നമുക്ക് കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാം. മേൽവശം മേൽവശം വലയിടണം, സൈഡ് നെറ്റും മേലത്തെ നെറ്റും. അപ്പൊ ഈ ഒരു സെന്റിൽ എത്ര കുഞ്ഞുങ്ങൾ ഇടാൻ? ഒരു സെന്റിൽ കുഴിക്കണ ഒരു കുളം. എല്ലാവർക്കും ഒരു സംശയമാണ്, നമുക്ക് ഒരു സെന്റിൽ എത്ര കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പറ്റും എന്നുള്ളത്. ഈ വരാൽ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വരാൽ കൃഷി വളരെ ലാഭകരമായിട്ടുള്ള കൃഷിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വരാൽ കൃഷി ഏറ്റവും കൂടുതൽ ഹൈ ഡെൻസിറ്റി നിൽക്കുന്ന മത്സ്യമാണ്, അതുകൊണ്ടാണ് ഇത് ലാഭകരമാകുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സെക്ഷൻ വരുന്നത്, ഇത് ലാഭകരമാവുന്നത് നമുക്ക് ഇതിൻ്റെ തീറ്റ കാശ് കുറച്ചുകൊണ്ട് ലാഭകരമാക്കാൻ പറ്റും. അപ്പൊ തീറ്റ നമ്മൾ ഒരു 1-2 ആഴ്ച കമ്പനി ഫീഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കമ്പനി ഫീഡ് കൊടുത്തുകൊണ്ട് അതിനെ വളർത്തിയതിന് ശേഷം 4-5 or 6 inches വലിപ്പത്തിലേക്ക് ആക്കിയ ശേഷം കൈത്തീറ്റയിൽ കൈത്തീറ്റ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് എക്കണോമിക്കലാക്കാൻ പറ്റുക. ഒരിക്കലും കമ്പനി തീറ്റ മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് പ്രോഫിറ്റുകളാക്കാൻ പറ്റില്ല. അതിപ്പോൾ എല്ലാ കർഷകർക്കും മനസ്സിലാവും. അതിപ്പോൾ പിലോപ്പിയൊക്കെ ആയിക്കോട്ടെ, പിലോപ്പി ഒക്കെ ഭയങ്കര ഫെയിലാണ്. അപ്പൊ പിലോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യം നമുക്ക് ഒരിക്കലും കൃഷി ചെയ്ത് ലാഭകരമാക്കാൻ പറ്റില്ല. കാരണം അതിന്റെ പ്രൊഡക്ട് മാർക്കറ്റ് പ്രൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം, 100 രൂപയാണ് അല്ലെങ്കിൽ 150 രൂപ മാക്സിമം, അത്രയേ ഉള്ളൂ. ഇതിന് തീറ്റ കോസ്റ്റ് കണക്കൂട്ടി നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രോഫിറ്റബിൾ അല്ല. പിലോപ്പി വരാൽ കൃഷിയെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചെടുക്കും കൂടി ചെയ്യണം. അപ്പൊ താങ്കൾക്ക് നമ്മൾ മത്സ്യക്കുഞ്ഞുങ്ങളെ തന്നു, ഇപ്പൊ ഇത് മാർക്കറ്റിങ്ങിന് വലുതായി കഴിയുമ്പോൾ ഇതെവിടെ കൊണ്ടുകൊടുക്കും എന്നുള്ള ഒരു സംശയം ഉണ്ടാവും. നമ്മൾ തന്നെ തിരിച്ചെടുക്കുകയാണ് ചെയ്യണം. മനസ്സിലായോ? അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് നമുക്ക് ഒരു 700 ഗ്രാമിൻ്റെ മേലേക്കൊക്കെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് വരുന്നത് 300 രൂപയ്ക്ക് നമ്മൾ തിരിച്ചെടുക്കുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിൽ 300-350 കിട്ടും കേട്ടോ.
നമ്മള് 300 രൂപയ്ക്ക് ഹോൾസെയിൽ ആയിട്ട് തിരിച്ചെടുക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിനെ പറ്റി പഠിക്കേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ എണ്ണത്തിനെ പറ്റി സംസാരിക്കാം. അപ്പൊ ഒരു സെന്റില് നമുക്ക് ആഴത്തിനനുസരിച്ചാണ് ഇതിന്റെ ഡെൻസിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു 10 അടി ആഴമുള്ള കുളത്തിൽ നമുക്ക് വേണമെങ്കിൽ 1000 മത്സ്യങ്ങളെ നിക്ഷേപിക്കാം ഒരു സെന്റിൽ. അത് 5 അടി ആകുമ്പോൾ 500-600 ചുരുങ്ങി. അപ്പൊ ഒരു ഒരു കുളം മാക്സിമം 10 അടി വരണുണ്ട് അല്ല, അങ്ങനെയല്ല. കുളം എപ്പോഴും ദീർഘചതുരാകൃതിയിൽ വേണം. റൗണ്ട് വേണ്ട, അതായത് നീളം കൂട്ടി ചെയ്യാം. മത്സ്യം എപ്പോഴും വളരണമെങ്കിൽ നീളത്തിൽ ചെയ്യണം കുളങ്ങൾ. മനസ്സിലായി? അപ്പം ഇപ്പൊ നിങ്ങക്ക് എത്ര സെന്റ്? 30 സെന്റ് അല്ലേ വരുന്നത്. ആ 30 സെന്റിൽ ഒരു 10 സെന്റ് കുളമൊക്കെ ചെയ്യാം. ഒരു കുളം ഒരു 10 സെന്റ് കുളം കുഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതില് 10 സെന്റ് ആകുമ്പോ നമുക്ക് ഏകദേശം ആഴം നല്ലോണം ഉണ്ടെങ്കിൽ 10,000 വരെ മത്സ്യം ചെയ്യാൻ പറ്റും. 10 അടി ആഴം ഉണ്ടെങ്കിൽ, അതായത് ഈ വെള്ളത്തിന്റെ ക്യൂബിക് മീറ്ററിലാണ് നമ്മൾ കണക്കാക്കുക, സെന്റിന് ബേസ് ചെയ്തിട്ടുള്ള. അപ്പൊ ഒരു ക്യൂബിക് മീറ്ററിൽ ഇത്ര മത്സ്യം, മനസ്സിലായി? അപ്പൊ ആഴം കൂടുന്തോറും ഡെൻസിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും മത്സ്യം. പിന്നെ ഒരാള് ഓക്സിജൻ അന്തരീക്ഷത്തിന് ശ്വസിക്കുന്ന മത്സ്യമാണ്, അതുകൊണ്ട് ഇവർക്ക് ഡെൻസിറ്റി കൂടിയോണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ 10 സെന്റിലുള്ള ഒരു കുളമാണ് തരികയാണെങ്കിൽ അതില് അപ്പൊ നമ്മളിപ്പോ 3000 മീനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ ആയിട്ട് വേണമെങ്കിൽ 5000 ഇടാം. അപ്പൊ നമ്മൾ 500 എണ്ണം വെച്ചാവുള്ളൂ. അല്ല, ഇപ്പൊ ഇതിനെടുക്കുമ്പോ അത് ഫുള്ള് വറ്റിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല? ഇല്ല, ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇപ്പൊ വേനൽക്കാല നമ്മളിക്കും വെള്ളത്തിന്റെ അളവ് കുറവില്ലോ. മോട്ടർ വെച്ചടിച്ച് നമുക്ക് അല്ലെങ്കിൽ വല കൊണ്ട് വലിച്ചു പിടിക്കാം, അത് പ്രശ്നമില്ല. കൃതകാരൊക്കെ നമ്മളെടുത്തുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ എടുക്കണെങ്കിൽ ഇവിടെ നാടൻ കുഞ്ഞുങ്ങള് വിയറ്റ്നാം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഇവിടെ ഏറ്റവും ബെറ്റർ, അതായത് 6 മാസം കൊണ്ട് 1 കിലോന് മേലെ വളരുന്ന ഐറ്റം വിയറ്റ്നാം തന്നെയാണ്. അത് വാണ്ടഡ് ആണോ? അല്ല അല്ല, ഇത് നമുക്ക് അപ്രൂവ്ഡ് ആണ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്. അല്ല ഞാൻ ചോദിക്കണം, അത് എന്താ പറഞ്ഞത്? അതെ, ആവശ്യക്കാരുള്ള നിങ്ങളെ മറന്നല്ലേ. ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ ഒന്ന് ചോദിച്ചു നോക്ക്, വരാലിന് എത്ര രൂപ റേറ്റ് ഉണ്ട്. എങ്ങനെ പോയാലും 350 രൂപ 400 രൂപ 400 രൂപ എന്തായാലും കിട്ടും 1 കിലോ. നമുക്ക് ഇതിന് എങ്ങനെ തീറ്റ കോസ്റ്റ്? ഇപ്പൊ കമ്പനി തീറ്റ മുഴുവൻ കൊടുക്കുകയാണെങ്കിലും 200 രൂപ 1 കിലോന് വരുള്ളൂ. ഒരു മത്സ്യം വളരാനായിട്ട് 200 രൂപ തീറ്റ വരുള്ളൂ. പ്രോഫിറ്റ് 350 രൂപ. ഞാൻ 200 രൂപ വരുന്നല്ല പറയണത്, നമ്മള് ഫുള്ളായിട്ട് കമ്പനി തീറ്റ കൊടുത്താലും നഷ്ടം ഒരിക്കലും സംഭവിക്കില്ല. അതുകൊണ്ടാണ് മത്സ്യകൃഷി ഒരുപാട് നഷ്ടത്തിലേക്ക് പോണത്. അതായത് തീറ്റ കോസ്റ്റ് കൂടുകയും ഇപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ്, മനസ്സിലായില്ലേ? ഇപ്പൊ കിലോപ്പിക്ക് 100 രൂപ ഉള്ളടത്ത് നമുക്ക് 150 രൂപ ചെലവ് വരികയാണ് തീറ്റയുടെ. അവിടെയാണ് ഫെയിലിയർ വരുന്നത്. ഇപ്പൊ നമുക്ക് 150 രൂപ തീറ്റക്ക് ഇതിന് വരാലിന് വന്നാൽ പോലും 350 രൂപ കിട്ടുന്ന സ്ഥലത്ത് അതൊക്കെ മേക്ക് ചെയ്ത് പോകും. സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യണല്ലോ. അതിപ്പോ അതിപ്പോ നിങ്ങളുടെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ ചേർക്കേണ്ടത്, എത്ര റേഷ്യൂല് ചേർക്കണം, പ്രോട്ടീൻ ഫൈബർ എല്ലാം കൂടിയിട്ടുള്ള ഒരു സമയസ ഫുഡ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഒരു കുളത്തിൽ ഇപ്പൊ ബണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ പുറത്ത് നിന്നുള്ള ഇപ്പൊ ഈ തവള അങ്ങനത്തെ അത് കെട്ടി കേറാണ്ടായിക്കോളും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഗ്രീൻ നെറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കടപ്പുറം സൈഡിലൊക്കെ പഴയ വലകളൊക്കെ കിട്ടുമായിരിക്കാം വില കുറവില്ല. കിലോമീറ്റർ 150 രൂപ 800 രൂപ ഉണ്ടാവുള്ളു. അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് സൈഡ് നെറ്റ് വേണ്ട ചെയ്യുന്ന കുത്തിയിട്ട് സൈഡ് നെറ്റ് കൊടുക്കുക, അടിക്ക് മണ്ണിന്റെ അടിക്ക് ഇറക്കി കൊടുക്കുക, മേലെ വില കെട്ട വൃത്തിയിൽ ചെയ്യാം. അതായത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു തുമ്പി പോലും കയറുന്നതായിരിക്കും ആ രീതിയിൽ നെറ്റ് കാവില്ല മേലെ താഴെ. അപ്പൊ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായ വരെ മീൻ പുറത്തു പോകില്ല, സേഫ്റ്റി ആയിരിക്കും. ഈ ഒരു മീനിട്ട് ഇതിനെ മാത്രം ഇടാം, വേറെ ഒരു മീൻ ഇതിന്റെ ഒപ്പം പറ്റത്തില്ല. വേണ്ട വേണ്ട, മനസ്സിലായില്ലേ? പിന്നെ ഇതിന്റെ ഹാർവസ്റ്റിംഗ് ഇരുന്ന് വരുന്നത് 6 മാസമാണ്. 6 മാസം കൊണ്ട് 1 കിലോ വളർച്ച, മനസ്സിലായി? പെല്ലറ്റ് നമുക്ക് 1 മാസം കൊടുക്കാം സ്റ്റാർട്ടർ, നല്ല ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള പെല്ലറ്റ്. പെല്ലറ്റ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് തീറ്റ. പിന്നെ
പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ താങ്കളുടെ പുതിയ കുളമാണ്, അപ്പൊ പഴയ കുളങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് വേറെ മത്സ്യങ്ങളൊക്കെ ഉള്ള കുളങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അവിടെ നമുക്ക് ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊണ്ടിടുന്നേക്കാൾ നല്ലത് കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങൾ, ഒരു 4-5 ഇഞ്ചുള്ള കുഞ്ഞുങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു നഷ്ടം വരില്ല, അത് കുഞ്ഞുങ്ങൾ മോട്ടാലിറ്റി സംഭവിക്കില്ല. വലിയ കുഞ്ഞുങ്ങൾ മറ്റു മത്സ്യങ്ങൾ കുടിച്ചില്ല, വെട്ടത്തിനില്ല. നമുക്ക് ഡെലിവറി ഉണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഡെലിവറി പോയിന്റ് എവിടെയാണോ അവിടേക്ക് നമ്മള് കുഞ്ഞുങ്ങളെ എത്തിച്ചേർന്ന അവിടെ വന്ന് കളക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും ലോകത്ത് എവിടെ വേണമെങ്കിലും കുഞ്ഞുങ്ങളെ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ, മത്സ്യ കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ പറയാം, നേരെ തൃശ്ശൂർ പാലക്കാട് റൂട്ടാണ്. മണ്ണുത്തി കഴിഞ്ഞതിന് ശേഷം കല്ലെടുക്ക് സ്റ്റോപ്പ്, അവിടെ നിന്ന് റൈറ്റ് തിരിയ തെക്കുംപാട റൂട്ട്, തെക്കുംപാടത്ത് മേക്കര ഫിഷ് ഫാം, മേക്കര ഫിഷ് ഹാച്ചറി. ആരോട് വെച്ചാലും പറഞ്ഞുതരും. എൻ്റെ പേര് അനൂപ് എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും മത്സ്യ കൃഷിയെ കുറിച്ച് സീരിയസ് ആയിട്ട് എടുത്തിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, നമ്പർ താഴെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.